ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വൈകിയൊരു വേളയിലായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം എന്താ, നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ണി ബാബ വ്ളോഗ്സ്, അവരുടെ അച്ഛൻ്റെ ആത്മഹത്യ ആ ഒരു ഭാഗമായിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്നും അറിയില്ല പറഞ്ഞു. ഇപ്പോൾ അവരുടെ അച്ഛമ്മയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അച്ഛമ്മ ഫുൾ ഈ ഒരു മരുമകളെ ഒരു ഭാഗം എന്താ കുറ്റം പറയണ പോലെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ആയിട്ടോ. പൊതുവേ നമുക്ക് ഇവരുടെ വ്ളോഗുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഫാമിലി എന്താ പരമായിട്ട് ആരുടെയും കുറ്റം പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അത് ചെയ്ത് തന്നെ ഈ അച്ഛൻ്റെ മരണശേഷം ഇവരുടെ ഇവരെ കുറ്റപ്പെടുത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛൻ്റെ സ്വഭാവം എന്താ ഭയങ്കര ദേഷ്യമാണ്, എന്താ അമ്മേനെ അടിച്ച അങ്ങനൊരു സംഭവങ്ങളൊക്കെ ഇവർ നമുക്ക് പബ്ലിക്കായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ വരുന്നറിയാൻ ഒരു ചാൻസ് ഇവർക്ക് എന്താ ഇവരെ നേരെ കുറ്റം പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ടാവും അവർ ഓൾറെഡി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്കത് എന്തായാലും ഇതായില്ലേ, ഇങ്ങനെ അവർ ഓൾറെഡി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതായി എന്നുള്ളത്. പിന്നെ ചിലർ എങ്ങനെയായാലും ഈ മരുമക്കൾ എങ്ങനെയായാലും അമ്മായിമാർക്ക് നല്ലതാവില്ല, അത് എല്ലാവരും ഒന്നും അടച്ചു പറയുന്നില്ല ചിലരൊക്കെ. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ ഒരു വീഡിയോനെ പറ്റി പറയാൻ, അച്ഛമ്മയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം അല്ലേ. അപ്പോൾ പിന്നെ ഇവർ ഇതിൽ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ അടുത്ത് എല്ലാത്തിനുമുള്ള തെളിവുകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനൊരു വീഡിയോ ഇടണം എന്താ വെച്ചാൽ കുറച്ചൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വരുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ ഫാമിലി ഇഷ്യൂസോ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുമില്ല. അത് ഇതുവരെ അറിയിക്കണമെന്ന് നമുക്കും ഉണ്ടായിട്ടില്ല കേട്ടോ, നമ്മൾ അതൊന്നും പറയണമെന്നൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്റെ അച്ഛമ്മയുടെ ഒരു അച്ഛമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാലം നമ്മളെ അല്ല ഇത്രയും നാള് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നമ്മളെ അയ്യോ പാവം എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഉൾട്ടടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് അറിയാണ്ട് കൂടി ഇപ്പൊ നമ്മളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഒരിക്കലും ഒരു അമ്മായിയമ്മ മരുമകളെ കുറിച്ചിട്ട് നല്ലത് പറയില്ല. പറയുന്ന ആൾക്കാരുണ്ട് അവരിനല്ല. നിങ്ങൾ പിന്നൊന്ന് ആലോചിക്കണം, 21 അവര് ഫുള്ള് അവര് പറയുന്നത് എന്നെ കുറ്റാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഭർത്താവിനെ കൊന്നു അങ്ങനെയാണ്. അപ്പോ നിങ്ങൾ ആലോചിക്കണം, 21 വർഷമായിട്ട് ഒരു നല്ല കാര്യം പോലും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ലേ. അച്ഛമ്മ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഇരിക്കാനുള്ള കാരണം അതെന്താന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നുകൂടെ കേട്ട് നോക്കട്ടോ. അത് ഇല്ലാന്ന് അറിഞ്ഞിട്ടാണ് അച്ഛമ്മ ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ അപ്പൊ നമ്മുടെ ഒപ്പം ജീവനോടുണ്ടെങ്കിൽ ഒരിക്കലും ഇവര് കൊടുക്കില്ല, അത് ഉറപ്പാണ്. കാരണം അവിടെ അതൊന്നും അല്ലാന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ അത് ഇല്ലാന്ന് ഒരുപാട് ഞാൻ ഇതതിൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ, കാരണം ഒരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ഏട്ടൻ ഇവരെ കുറിച്ച് പറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരെ ഇവരെ ഉപദ്രവിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല വെച്ചിട്ട് മുൻകൂട്ടിയിട്ട് നമ്മൾ അവിടെ കേസ് കൊടുത്തു വെച്ചിട്ട്. കാരണം ആൾക്ക് ജോലിയും സമ്മതിക്കില്ല. കേസ് കൊടുത്തത് പപ്പടിയും കൂടി പപ്പയും കൂടി പോലീസിനെ വിളിച്ച് സംസാരിച്ച് പപ്പടിയും കൂടിയും എന്താ അറിവിലാണ് നമ്മൾ ആ ഒരു കേസ് പോയി ഫയൽ ചെയ്തത്. അതും മമ്മിയല്ല, പപ്പ വിളിച്ചിട്ടാണ് പറഞ്ഞത് കുഞ്ചു ദിവസം ഇങ്ങനെ ഒരു കേസ് പോയി ഫയൽ ചെയ്യുന്നു പറഞ്ഞിട്ട്. കൗൺസിലറാണ് എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത് നടക്കാറ്. കാരണം ഇവര് അത്രയും നമ്മളെ ഒരു തരത്തിൽ ഇവര് ജീവിക്കാൻ സംഭവിക്കും. കാരണം നമ്മളിപ്പോ അച്ഛമ്മ പറയുന്ന പോലെ നമ്മള് പപ്പയിന് അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ, പപ്പയുടെ കുടുംബക്കാരനെ അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പപ്പ ഒരിക്കലും സമ്മതിക്കില്ല. പപ്പ വിളിച്ച് പറഞ്ഞിട്ടാണ്, അതേപോലെ കൗൺസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് ഇങ്ങനെ ഒരു കേസ് നമ്മൾ എത്ര 2 വർഷം മുന്നേ പോയി, 2 വർഷം മുന്നേ പോയി ഫയൽ ചെയ്തു. പിന്നെ പറയുന്നുണ്ട് ഈ അമ്മ പറഞ്ഞു മകനെ ഇവള് കൊന്നത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരിതിൽ പറയുന്നുണ്ട് ഇവർക്ക് ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കണ പോലെയെന്നുണ്ട്. ആ ഒരു ഭാഗമൊന്ന് നമുക്ക് വിശദമായിട്ട് കാണാം, എന്തൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. എന്തായാലും
എന്തോ എന്തായാലും നമുക്ക് ഇതുള്ളു പറയാനുള്ളത്, ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിർത്തുക. കൃഷ്ണകുമാർ അവരുടെ അച്ഛൻ ഏതായാലും പോയി, പോയെടുത്തെങ്കിലും അയാൾ ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നും കൂടെ നമുക്കൊന്ന് പറയട്ടോ. ഇനിയും ഇവരിതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവാതെ പോയ ആൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടട്ടെ എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഭർത്താവിൻ അവള് കൊന്നത് തന്നെയാണെന്ന്, ഇവരുടെ വീട്ടിൽ ഈ കുല്യ എന്ന് പറഞ്ഞ ചായ കുടിക്കണ പോലെയാണ്. അമ്മയുടെ ഇപ്പൊ എന്റെ ഏട്ടൻ മൂത്തത് ഒരു ചേച്ചിയാണ്, രണ്ടാമത്തത് ഏട്ടനാണ്, മൂന്നാമത്തത് ഒരു ചേച്ചിയാണ്, നാലാമത്തത് ഒരു അനിയനാണ്, അഞ്ചാമത്തത് ഒരു ചേച്ചിയാണ്, മൂന്നാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഇതുപോലെ തൂങ്ങി മരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ ആ ഇപ്പൊ തൂങ്ങി ഒരു മറിച്ച് കുറെ നാളായി. അപ്പൊ അവർക്കും രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ഈ അമ്മ ഇപ്പൊ ഇന്റർവ്യൂ തന്നിരിക്കുന്ന ഒരു പേര് സരോജിനി എന്നാണ്. ആ സരോജിനി അമ്മ ഈ മകളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നിന്റെ അച്ഛനെ കൊന്നത് നിന്റെ അമ്മയാണ്, ഇതാണ് ഈ അമ്മ ഈ കുട്ടികളോട് പറയുന്നത്. ഇത് നമുക്കറിയണത് ആ ആ ചേച്ചി തന്നെ നമ്മളുടെ ഇവിടെ വന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു വീഡിയോയിൽ ചോദിക്കേണ്ടായി, പപ്പ മമ്മി ഞങ്ങളെ വളർത്തിയതിന് പപ്പ എത്ര മാർക്ക് കൊടുക്കും മമ്മിക്ക് എന്നുള്ളത്, അതിന്റെ ആൻസർ ഒന്ന് നമുക്ക് കാണണ്ടേ. അതൊക്കെ മമ്മി അതൊക്കെ മമ്മിയാണ് നോക്കാം എനിക്കതിനെ പറ്റിട്ടോ. ഞങ്ങള് വളർത്തിയതിൽ മമ്മിക്ക് എത്ര മാർക്ക് കൊടുക്കും പപ്പ? അയ്യോ ഞാൻ 100-ൽ 101 കൊടുക്കും. എന്താ പിന്നെ ഫുഡ് കൊടുക്കണില്ല അത് കാര്യങ്ങളൊക്കെ ഈ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മകള് പറയുന്നുണ്ട് എന്ത് അമ്മയാണ് എന്താ ഫ്രണ്ട്സ് നമ്മൾ ടിഫിന് തുറക്കണ സമയത്ത് ബോക്സ് തുറക്കണ സമയത്ത് എത്തിപ്പാളി നോക്കും അതെന്താണ് ഇന്ന് എന്ത് വെറൈറ്റിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അമ്മ ആയിട്ടാണ് ഇവർ അത്ര നല്ല ഫുഡുകൾ കഴിച്ചിട്ടുള്ളതെന്ന് ഈ മകള് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഈ അമ്മ ഈ അച്ഛമ്മ അച്ഛമ്മ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഇവരതിന് മറുപടി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ ബൈ.